ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എം ടി വാഹനം അല്ലെങ്കിൽ എ ജി എസ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മാനുവൽ ഡ്രൈവും ഓട്ടോമാറ്റിക് ഡ്രൈവും ഉണ്ട്. അപ്പൊ പലരും, എന്റെ ഒരു അറിവിൽ, എനിക്കറിയത്തില്ല, ഇനിയിപ്പോ ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ഇട്ടേക്കുക, അതായത് കൂടുതലും പേരും യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡി മോഡിലിട്ട് തന്നെ, ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡി മോഡിൽ തന്നെയാണ് പലരും ഓടിക്കുന്നത്. എന്നാൽ ഈ മാനുവൽ മോഡ്, അതായത് പ്ലസും മൈനസും ഇടുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, രാകേഷ് നമ്മളിതിപ്പോ മാനുവൽ ഓടിച്ചില്ല എന്നാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറയും, കുഴപ്പമില്ല. ഇനി ചിലർ എന്നോട് ചോദിക്കും, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാനുവലിലാണ് ഓടിക്കുന്നത്, ഓട്ടോമാറ്റിക്കിൽ ഓടിക്കാറില്ല, പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോടും ഞാൻ പറയും കുഴപ്പമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതിന്റെ മോഡ് അല്ലെങ്കിൽ ഈ ഒരു എ എം ടി അല്ലെങ്കിൽ എ ജി എസ് വാഹനം സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് മോഡിലും നമുക്ക് ഓടിക്കാൻ സാധിക്കും. രണ്ടിൽ ഓടിച്ചാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഷിഫ്റ്റിംഗ് നടക്കത്തുള്ളൂ. ഓട്ടോമാറ്റിക് എന്ന് ഉദ്ദേശിച്ച പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാനിപ്പോ പോകുന്നൊരു ഡി മോഡിലാണ്. ഡി മോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ, അതായത് ഫിഫ്ത്ത് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉടനെ മാനുവലിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ മാനുവലിലോട്ട് ഇട്ടപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, അതായത് ഇവിടെ ഡി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നേരെ മാറി എം ആകുന്നുണ്ട്, കണ്ടോ? അപ്പം എം ആയി കഴിഞ്ഞാൽ അത് മാനുവലാണ്. അപ്പൊ ഈ മാനുവൽ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു കോമൺ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനിയിപ്പോ എത്ര ആക്സിലറേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പൊ പോകുന്ന ഗിയർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഗിയറാണ്, ആ ഗിയറിൽ മാത്രം പോകത്തുള്ളൂ. അതായത് ഞാൻ തീരുമാനിക്കുന്ന ഇപ്പൊ ഇത് ഫിഫ്ത്ത് ഗിയറിലോട്ട് മാറണമെന്നുള്ളൂ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാനിപ്പോ ഈ പോകുന്ന മോഡിൽ ഞാനിപ്പോ ഒന്ന് പ്ലസിലോട്ട് ആക്കി. പക്ഷെ ഇത് കണ്ടോ, ബ്ലിങ്ക് ചെയ്യുന്നേ കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഫോർത്ത് ഗിയർ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ബ്ലിങ്ക് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്ന് എനിക്ക് സൂചന തരികയാണ്. അതായത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് സൂചന കൊടുക്കുകയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്തു, വാഹനം കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ, ഇനി ഞാൻ ഒന്ന് ഫിഫ്ത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ആ ഗിയർ മാറി. അതായത് ഞാനിവിടെ ചെയ്തത് വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പ്ലസ്സിലോട്ട്, അതായത് ഈ ഒരു പ്ലസ്സിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗിയർ ചേഞ്ച് ചെയ്യുകയാണ്, അതായത് ഫിഫ്ത് ഗിയറിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒരു മോഡ് ഞാൻ ഇനിയിപ്പോ ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാമെന്നൊന്ന് സങ്കല്പിക്കുക. ഞാനിപ്പോ ഈ സൈഡിലോട്ട് ഒന്ന് ഒതുക്കുകയാണ്. അപ്പൊ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ഗിയറിൽ വേറെ വ്യത്യാസങ്ങൾ ഒന്നും വരുത്തുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചോണം, അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണം. കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ താന്ന് 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 പോകുന്നുണ്ട്. അതായത് കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ വന്നു, ഇപ്പൊ വാഹനം നിന്ന് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഗിയറിലോട്ടായി. അപ്പം ഞാനിപ്പോ മാനുവലായി ഇട്ടിരിക്കുന്നത് നോക്കിയേ, കണ്ടോ, മാനുവലിലാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. പക്ഷേ മാനുവൽ ഇട്ടെങ്കിൽ പോലും വാഹനമാണ് ഡൗൺ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം എന്ത് ചെയ്ത് മനസ്സിലായി, നമ്മൾ മാനുവൽ ഗിയറിൽ ഓടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺ ചെയ്യും. പക്ഷേ അപ്ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇപ്പത്തേ കണ്ടോ, മാനുവൽ മോഡിലാണ് പോകുന്നത്, പക്ഷേ നമ്മുടെ ഗിയർ നോക്കിയ ഫസ്റ്റ് ഗിയറെ തന്നെയാണ് പോകുന്നത്. ആർ പി എം ഏകദേശം 4000 കയറിയിട്ട് പോലും കയറിയില്ല. ഇനി ഇത് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലസ്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ദേണ്ടേ, ഇപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിന്റെ എ എം ടി, അതായത് എ ജി എസ് അല്ലെങ്കിൽ എ എം ടി വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് മാനുവൽ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല അത് ഡൗൺ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡൗൺ ചെയ്യാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം മൈനസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ദേണ്ടേ, സെക്കൻഡിലോട്ട് ഗിയർ മാറി. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫസ്റ്റിലോട്ട് ഇടുകയെന്ന് വെച്ചു, അതായത് ഇപ്പം എനിക്ക് ഏകദേശം ഉള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 ആണ്. ഞാൻ ഫസ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഫസ്റ്റ് വീണു, ഇനി സെക്കൻഡ് ആക്കി, കാരണം അത്രയും ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇടുന്ന ശരിയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിപ്പം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മാനുവലാണെങ്കിൽ. പക്ഷേ ഡൗൺ ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺ ആയിക്കോളും. അതിപ്പം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നു പോയാൽ പോലും, പക്ഷേ ടോപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം നമ്മളൊരു തേർഡ് ഗിയറിൽ പോവാണ്, മാനുവലി പോവാണ്, നമ്മൾ അപ്പ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുണ്ട്, ഗിയർ മാറുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ തേർഡ് ഗിയറെ തന്നെ ചിലപ്പം പോയെന്ന് വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് മൈലേജ് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. എപ്പോഴും നമ്മൾ ഗിയർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഡി മോഡിലിട്ട് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഡി മോഡാണെങ്കിൽ ഒരു ശല്യമില്ല, വാഹനം തന്നെ അതിൻ്റെതായ ഇഷ്ടത്തിന് ഗിയർ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ഗിയേഴ്സിൽ പൊക്കോളും. അതാണ് ഏറ്റവും നല്ലത്.